സന്തോഷത്തോടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27 അധ്യായം 29 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 27 അതിന്റെ 29 വാക്യം. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്നോ നാല് നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. മതി മതി. ആ വാക്യം 29 വാക്യം എല്ലാവരും ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് നാല് നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നേരം വെളുക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇന്ന് ഇതിനകത്തുനിന്നൊരു മെസ്സേജാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നേരം വെളുക്കാൻ അവർ ആഗ്രഹിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നേരം വെളുക്കാൻ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആരാണ് നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലേ, ഇരുട്ടിൽ ആയിരിക്കുന്നവരാണ് നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ, എന്നും ഇരുട്ടിൽ കിടക്കുന്നവർക്ക് എപ്പോഴും ഒരാഗ്രഹമുണ്ടാകും, ഈ ഇരുട്ടൊന്ന് മാറി ഒന്ന് വെളിച്ചം വന്നിരുന്നെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ എന്നും ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവൻ വ്യക്തികളുടെ ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നിരുന്നെങ്കിൽ, അവൻ ഈ നേരമൊന്ന് വെളുത്തിരുന്നെങ്കിൽ, ഈ ഇരുട്ടൊന്ന് എന്നെ വിട്ട് മാറിയിരുന്നെങ്കിൽ. എന്നാൽ ഈ ആരംഭ ദൂതായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ ഇരുട്ട് മാറാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിൽ നേരം വെളുക്കാൻ പോവുകയാണ്. ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളെ ദൈവം എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. നിശ്ചയമായും നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിൽ നേരം വെളുക്കുന്ന ഒരു ദിവസമാക്കി മാറ്റാൻ പോവുകയാണ്. എത്രയോ കാലങ്ങളായി, എത്രയോ നാളുകളായി ഞാൻ ഇരുട്ടിൽ കിടക്കുമ്പോൾ, എൻ്റെ ചുറ്റുപാട് ഇരുട്ടിൽ വ്യാപരിക്കുമ്പോൾ, ഇടവും വലവും നോക്കുമ്പോൾ ഇരുട്ടിനകത്ത് ഞാനും എൻ്റെ തലമുറയും എൻ്റെ കുടുംബവും ആയിരിക്കുന്നെങ്കിൽ, ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ, ആമൻ, എന്നെ ദൈവം ഇരുട്ടിൻ്റെ അകത്ത് നിന്ന് നേരം വെളുക്കുന്ന വെളിച്ചത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. അതിൻ്റെ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. ഇരുട്ടിൽ ഇരിക്കുന്നവരാണ് ഒരു വെളിച്ചം ആമൻ ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൽ തപ്പിത്തടയുന്നവരാണ് ഒരു വെളിച്ചം ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് എനിക്കൊരു വെളിച്ചം ഇല്ല എന്ന്, എനിക്കൊരു വെളിച്ചം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ, ഈ പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, അതെ, നിങ്ങളൊരു വെളിച്ചം കാണാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രസന്നത്തിൻ്റെ മേൽ ഒരു വെളിച്ചം കാണാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു വെളിച്ചം ഉണ്ടാകാൻ പോകുക. നിങ്ങൾ ഇന്നലകളിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ഒരു വെളിച്ചം ഉണ്ടാകാൻ പോകുന്നു. ആരുടക്കിയോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, ദിവസങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി, മണിക്കൂറുകളായി, മിനിറ്റുകളായി, സെക്കൻഡുകളായി ഒരു വെളിച്ചത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും ഒരു വെളിച്ചം കാണാൻ കഴിയാതെ എൻ്റെ ജീവിതം ഇരുട്ടായി പോയോ? ഇനി ഇരുട്ട് എത്ര നാളുകൾ ഞാൻ അനുഭവിക്കണം? എത്ര കാലം ഞാൻ ഇരുട്ടിൽ തന്നെ തുടരേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധ ആത്മ പറയുന്നു, ഇല്ല ഉഞ്ഞെ, നിന്റെ ജീവിതത്തിൽ എന്നും ഇരുട്ടല്ല, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ്, കരം തട്ടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങ്. എവിടേക്കെയോ മിന്നിത്തിളങ്ങുന്നത് പോലെ ഒരു വെളിച്ചം നിന്റെ കൂടാരത്തിന് അകത്ത് എന്റെ ദൈവം പകരുകയോ. കർത്താവിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, പൗലോസ് ലീഗ എന്ന് പറയുന്ന അശക്തനായ ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൊച്ചു ചരിത്രമാണ് 27 അധ്യായം എന്ന് പറയുന്നത്. 27 അധ്യായം പൗലോസിന്റെ മിഷണറി, അവസാന മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ തൻ്റെ അവസാന ഒരു യാത്രയാണ്. കുറച്ചുകൂടി
ആഴമായി പറഞ്ഞാൽ ശ്രദ്ധയോടിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി പറയുന്നു, പൗലോസിന്റെ നിര്യാണ കാലം അടുത്തു എന്ന് പറയുന്ന ആ കൈസറിൽ നിന്നും റോമിലേക്കുള്ള യാത്രയുടെ വേളയിലെ ഒരു കൊച്ചു സംഭവമാണ് ഇവിടത്തെ ചരിത്രം. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മൾ ആ വാക്യം അങ്ങനെയാണ് വായിക്കുന്നത് അല്ലെ, അങ്ങനെയാണ്, കൈസരിയിൽ നിന്നും റോമിലേക്കുള്ള യാത്രയാണ് എന്ന് വെച്ചാൽ കൈസരി എന്ന് പറയുന്നത് തെക്കാണ്, റോം എന്ന് പറയുന്നത് വടക്കാണ്. തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഒരു കപ്പൽ യാത്രയാണ് 27-ാം അധ്യായത്തിന്റെ ചരിത്രം. ഒരു പക്ഷേ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അവസാന ശുശ്രൂഷയുടെ നാളുകളാണ് 27-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആഴമായി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കൈസരിയിൽ നിന്നും റോമിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു അവാർഡ് ചടങ്ങിന് കൊണ്ടുപോകുകയല്ല, ഒരു പുരസ്കാരം കൊടുക്കാൻ കൊണ്ടുപോകുകയല്ല, ഒരു ബഹുമാന സൂചകമായ എന്തോ തനിക്ക് വേണ്ടി ചെയ്യാൻ കൊണ്ടുപോകുകയല്ല. പകരം ആ പടകിനകത്ത് 276 ആളുകളുണ്ട്. 276 ആളുകളുള്ളതിൽ വളരെ കുറച്ചു പേർ മാത്രമേ പടയാളികളുള്ളൂ. അതിനകത്ത് പടയാളികളെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സകലമായ ആളുകളും തടവുകാരാണ്, കുറ്റവാളികളാണ്. അവൻ വലിയ കുറ്റം ചെയ്ത ആളുകളെ റോമിലെ തടവിൽ അടക്കേണ്ടതിന് കപ്പലിൽ കൊണ്ടുപോകുന്ന അതേ കപ്പലിലാണ് പൗലോസിനെയും അവർ കൊണ്ടുപോകുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസ് ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഒരിക്കൽ കൊരിന്ത സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിലേക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, ഞാൻ ഒരു ക്രിസ്തുവിലെ ഒരു മനുഷ്യനെ അറിയുന്നു. ആ ഭാഗം പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചുമായിരിക്കും മറ്റാരെ കുറിച്ചാണ് താൻ പറയുന്നത്. അല്ല, തന്നെ കുറിച്ച് തന്നെയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നു, അവൻ ശരീരത്തോടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അവൻ 3-ാം സ്വർഗത്തോളം എന്ത് ചെയ്തു? ദേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 12:2 3-ാം സ്വർഗത്തോളം അവൻ എടുക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അവിടെ ചെന്നപ്പോൾ ദൈവദൂതന്മാരുടെ ഭാഷകൾ താൻ കേട്ടു, ദൈവശബ്ദം താൻ കേട്ടു. 14 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പൗലോസ് പറയുകയാണ്, ഞാൻ തമ്പുരാന്റെ അടുക്കൽ പോയി, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ദൈവമക്കളെ, നാം എല്ലാം ഇന്ന് കാത്തിരിക്കുന്നത് ഈ സ്വർഗാദി സ്വർഗത്തിൽ പോവാനാണ്. നമ്മുടെ പ്രത്യാശ എങ്ങനെയെങ്കിലും നിത്യതയിൽ ചെന്നണയാനാണ്. സന്തോഷമുള്ള ദൈവമക്കളെ, ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ ഏക പ്രത്യാശ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണമെന്നുള്ളതാണ്, നിത്യതയിൽ ചെല്ലണമെന്നുള്ളതാണ്. എന്നാൽ ആ സ്വർഗാദി സ്വർഗത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഈ ദൈവ മനുഷ്യൻ പടയാളികളുടെ നടുവിൽ ചങ്ങല ധരിക്കപ്പെട്ടവനായി, എന്തോ ഒരു വലിയ കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്ത് കൈസരിയിൽ നിന്നും റോമിലേക്ക് പോകുന്ന ഈ കാഴ്ച കണ്ടിട്ട് ഒരു പക്ഷേ അവൻ വെളിപ്പാടില്ലാത്ത പലരും പറയും അവന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകളാണ്. അല്ല, ഇതവന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകളല്ല, പകരം ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് എഴുതിത്തരാനുള്ള ഒരു മുഖാന്തരമാക്കി ദൈവം ചില പേളികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവൻ ക്രൈസ്തവ ഗോളത്തിനകത്ത്, കുറച്ചുകൂടി പറഞ്ഞാൽ പെന്തക്കോസ് ഗോളത്തിനകത്ത് തെറ്റായ ഒരു ചിന്ത എവിടുന്നോ വന്ന് കയറിയിട്ടുണ്ട്. ആ എന്താണ് ആ തെറ്റായ ചിന്തയെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ ആ തെറ്റായ ചിന്തയുടെ 1-ാമത്തെ കാര്യം, കയ്യിൽ വിശുദ്ധ ബൈബിളും അവൻ വാഗുണ്ട് ഹല്ലേലൂയയും പറഞ്ഞ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവൻ പട്ടണത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവം കൂടെ ഇല്ല, ദൈവ സാന്നിധ്യം ഇല്ല, ദൈവം അവന്റെ കൂടെ നടക്കുന്നില്ല എന്നൊരു ചിന്താഗതി എവിടെയോ പഠനത്തിനകത്ത് ഈ പെന്തക്കോസ്തിനകത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ തമ്പുരാനെ ഇറങ്ങി സേവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതല് ലോകത്തിന്റെ അഭിപ്രായ പ്രകാരം ഉന്നതമായ നിലവാരത്തിൽ കാഴ്ചയ്ക്ക് എത്തിയില്ലെങ്കിൽ നാം എല്ലാം വിലയിടുന്നത് അവൻ ദൈവത്തോട് കൂടെയല്ല, ദൈവം അവനോട് കൂടെയില്ല, ദൈവ സാന്നിധ്യം അവനിൽ
വസിക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് പറയാനായിട്ട് ഏറ്റവും വലിയ ആള് അപ്പോസ്തലനായ പൗലോസ് ആണ്. എന്തിനേറെ പറയുന്നു, തന്റെ അപ്പനാരെന്നറിയാമോ? അവൻ വലിയ ധനാഢ്യനായ മനുഷ്യൻ, ചുരുക്കി പറഞ്ഞാൽ 10 ഷിപ്പിന്റെ ഉടമസ്ഥൻ. അതിൽ ഒരു അവകാശം ഏറ്റവും ചുരുങ്ങിയത് 5 കപ്പലെങ്കിലും തനിക്ക് അവകാശമായി കിട്ടാൻ സാധ്യതയുണ്ട്. 5 കപ്പലിന്റെ ഉടമസ്ഥൻ, റോമൻ പൗരത്വം അവൻ അധികാരമായി കയ്യിലുള്ളവൻ. എന്തിനേറെ 30-ാമത്തെ തിരുവയസ്സിൽ ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഒക്കെ മുഖ്യാസനത്തിരിക്കാൻ കഴിവുള്ള ഈ പൗലോസ് ഒരിക്കലിങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഒരാമേ പറഞ്ഞേ, ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഞാനൊരു ആമേൻ പറഞ്ഞിട്ട് ഒരു ദൂത എൻ്റെ ദൈവസഭയിലെ ദൈവമക്കോട് പറയുക, നാം എന്ത് നേടിയാലും ക്രിസ്തുവിനെ നേടിയില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വട്ടപൂജ്യമാകട്ടോ, വട്ടപൂജ്യമാ. ഇന്ന് നമുക്ക് നേടേണ്ടത് ഇവിടുത്തെ ധനമല്ല, പണമല്ല, സ്വത്തല്ല, കഴിവല്ല, പകരം മറ്റൊന്നുമല്ല, നേടേണ്ടത് ക്രിസ്തുവിനെയാണ്. നിങ്ങളുടെ ആരാധന ക്രിസ്തുവിനെ നേടാനാകട്ടെ, നമ്മുടെ കൈയടി ക്രിസ്തുവിനെ നേടാനാകട്ടെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ നേടാനാകട്ടെ. കരം തട്ടി ദൈവത്തെ വന്ന് സ്തുതിക്കാമോ? ക്രിസ്തുവിനെ നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രൈസലോ ആമേൻ, ആമേൻ. പ്രൈസലം ബ്രിട്ടീഷുകാരൻ്റെ ആമേൻ വലിയ ഗൺ പൂട്ടിട്ട് ആമേൻ ആമേൻ മഹാത്മജിയെ ആഞ്ഞു ചവിട്ടിയപ്പോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വലിയ പൂട്ടിട്ട് ആഞ്ഞു ചവിട്ടിയപ്പോൾ പതുക്കെ ചവിട്ടിയ പൂട്ടിന്മേൽ ആമേ തടകിക്കൊണ്ട് ആ പൂട്ടെ തുടമെ തൊട്ട് ഇങ്ങനെ തൂത്തുകൊണ്ട് മഹാത്മജി ചോദിച്ചൊരു കാര്യമുണ്ട്, സാറേ സാറേ, സാറിന്റെ കാലിന് വല്ലതും പറ്റിയോ? സാറിന്റെ പൂട്ടിന് എന്തെങ്കിലും പറ്റിയോ? പിൽക്കാലത്ത് ആ മഹാത്മജിയോട് ചോദിച്ചു, സാറിന് എങ്ങനെ പറയാൻ കഴിഞ്ഞു അങ്ങളെ ചവിട്ടിയ ആ മനുഷ്യനോട് ഇങ്ങനെ? പുള്ളി പറഞ്ഞൊരൊറ്റ ചരിത്രമുണ്ട്, അവൻ യേശുനാഥന്റെ ഗിരിപ്രഭാഷണമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ദൂത മനസ്സിലായോ? യേശുവിന്റെ ഗിരിപ്രഭാഷണം, അവൻ ഇന്ത്യ മഹാരാജ്യം കണ്ട ശക്തനായ മനുഷ്യനെ അങ്ങനെ ചോദിപ്പിച്ചതിന്റെ കാര്യം, താൻ ക്രിസ്തുവിനെ നേടിയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ക്രിസ്തു ആരാന്ന് നിനക്ക് മനസ്സിലായി. ഇന്നത്തെ ആരാധനയുടെ നടുവിൽ കരമുയർത്തി പറ, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുന്നതാകട്ടെ, ക്രിസ്തുവിനെ നേടുന്നതാകട്ടെ. നമ്മളെ പലതും പലതും നേടേണ്ടതിന് നാം ക്രിസ്തുവിനെ കളയുന്നു, പലതിനും നേടേണ്ടതിന് ക്രിസ്തുവിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു. ക്രിസ്തുവിനെ നേടാൻ പലതും വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ മേൽ ഒരു അനുഗ്രഹമുണ്ട്. ഒരു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. പണ്ടൊരിക്കൽ പാട്ട് പാടി നീ പാടിയത്, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിയിടും ജടീക സുഖങ്ങൾ എന്നെ എതിരേറ്റാൽ, സുന്ദരാൻ മനോഹര നിന്നെ പിരിഞ്ഞ് ഈ ലോക ഇമ്പത്തിലേക്ക് ഞാൻ പോകത്തില്ലെന്ന് ഒരു ഹല്ലലി ഒന്ന് ഉറക്കെ പറഞ്ഞേ. നമ്മുടെ ലക്ഷ്യം അതല്ലേ? നാം ഈ ആരാധനക്ക് വന്നത് മറ്റെന്തെങ്കിലും നേടാനാണോ? ക്രിസ്തുവിനെ നേടാനല്ലേ? ഒന്ന് കരമുയർത്തു ദൈവത്തെ സ്തുതിക്കാമോ? നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ, നമ്മുടെ ചിന്താഗതികൾ മാറട്ടെ. 2-3 കാര്യങ്ങൾ ദൈവസഭ ശ്രദ്ധിക്കുക. 1, ക്രിസ്തുവിനെ നേടേണ്ടതിന്. 2, അവനിൽ ഇരിക്കേണ്ടതിന്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫിലിപ്പി ലേഖനത്തിലെ വാക്യം. 1, ക്രിസ്തുവിനെ നേടേണ്ടതിന്. 2, അവനിൽ ഇരിക്കേണ്ടതിന്. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ എനിക്ക് ക്രിസ്തുവിനെ നേടുവാൻ കഴിയും, എങ്ങനെ എനിക്ക് ക്രിസ്തുവിനെ നേടുവാൻ കഴിയും? അത് ഒരു വാക്യ ശകലം കൊണ്ട് ഞാൻ നിങ്ങളെ തെളിയിച്ച് മുന്നോട്ട് പോകാം. അത് ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു സ്ഥലം കണ്ടു, വിലയേറിയ ഒരു നിലം കണ്ടു, നിലം കണ്ടു, നിലം കണ്ടിട്ട് ആ നിലത്തിനകത്ത് ഒരു വലിയ നിധി ഉണ്ടായിരുന്നു. ആ നിധിയും നിലവും കണ്ട മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റു. തനിക്കുള്ളതെല്ലാം വിറ്റു. താൻ എന്തിനാ വിറ്റത്? നിധിയുള്ള ഒരു നിലം താൻ കണ്ടു, തനിക്കുള്ളതെല്ലാം വിറ്റു. എന്ന് വെച്ചാൽ ലോകത്തിൽ തനിക്കുണ്ടായതെല്ലാം താൻ വിറ്റു. എന്തിനു വേണ്ടി വിറ്റു? അവൻ ആ നിധി കണ്ട ആ നിലം
താൻ മേടിക്കേണ്ടതിന്. കണ്ടവരും കേട്ടവരും പറഞ്ഞു, ഈ മനുഷ്യനെ പോലെ മണ്ടനായ മനുഷ്യൻ വേറെ ആരാ ഉള്ളത്? ഇത്രയും വകയുണ്ടായത് എല്ലാം വിറ്റുകളഞ്ഞ് ഒരു പാട്ട കണ്ടം വാങ്ങിക്കാൻ പോകുന്നു, ഒരു പാട്ടം നിലം മേടിക്കാൻ പോകുന്നു. ലോകം മുഴുവൻ തന്നെ നിന്ദിച്ചപ്പോഴും താൻ തന്നോട് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കലും ഒരു മണ്ടനല്ല, ഞാനൊരു ഭാഗ്യവാനാണ്. ദൂത് മനസ്സിലായോ? ഞാനൊരു ഭാഗ്യവാനാണ്. ഈ ലോകത്തിലെ പലതും ഞാൻ വിറ്റത് അവൻ ആ നീതി ഞാൻ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ദൂത് മനസ്സിലായോ? പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്? അവൻ എന്റെ നീതി അവനാണ്, ഞാൻ വിശ്വസിച്ചവനാണ് എന്റെ നീതി എന്ന് പറയുന്നത്. കടമുയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഈ പൗലോസിന്റെ ആമൻ സാഹചര്യങ്ങൾ എടുക്ക. ഞാന് സ്തോത്രം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ഇങ്ങനെ കയറിയിരുന്നപ്പോ ആ വീട്ടിലെ ഉടമസ്ഥൻ പറഞ്ഞു, പക്ഷേ പഴയ സോഫയാ, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള സോഫയാ, 10-28 വർഷമായി, വേറൊന്നും മേടിക്കാൻ ഒത്തില്ല, പക്ഷേ ഒന്നും മാറിയിട്ടില്ല, ഒന്നിനുമൊന്നും മാറ്റം വന്നിട്ടില്ല, എല്ലാം പഴയത് തന്നെയാ. പക്ഷേ ഞാനും താനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്നേക്കാൾ വിശുദ്ധനാണ്, എന്നേക്കെ പ്രാർത്ഥിക്കുന്നവനാണ്, എന്നേക്കാൾ ജീവിത വിശുദ്ധി കാക്കുന്നവനാണ്. ആ മനുഷ്യൻ പറയ, പക്ഷേ ഒന്നും പുതിയതല്ല കേട്ടോ, എല്ലാം പഴയതാ. എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇരുന്നപ്പോ പുച്ഛം തോന്നി, ഹോ ഇത്രയും വർഷം ദൈവത്തെ സേവിച്ചിട്ടും ഒരു സോഫ പോലും. അപ്പോഴാണ് എന്റെ അകത്ത് തെറ്റായ ചിന്ത പൊങ്ങി വന്നത്. ഞാൻ കണക്കൂട്ടിയത്, തമ്പുരാനെ സേവിക്കാൻ ഇറങ്ങുന്ന ഒരു മനുഷ്യൻ കോടീശ്വര തുല്യനായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയും, ഇവന്റെ കൂടെയാ ദൈവമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരാളൊന്ന് കാണിച്ചു തരട്ടെ. അവൻ 10 കപ്പലിന്റെ ഉടമസ്ഥൻ, റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് അരുമ ശിഷ്യനായ തിമോത്യോസിന് ലേഖനം എഴുന്നു, എന്റെ മകനെ തിമോത്യോസ് വേഗത്തിൽ എന്റെ അടുക്കൽ വരാൻ നീ ആഗ്രഹിക്കണം, വരുമ്പോളെ ഉപദേശിയുടെ പുതപ്പൊന്ന് കൊണ്ടുവരണേ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇത്രയും അനുഗ്രഹത്തിന്റെ നിറുകെ താമസിച്ച മനുഷ്യന് അവസാനം പുതപ്പാൻ ഒരു പുതപ്പില്ലായിരുന്നു. മക്കളെ, നാം പറയുന്ന അനുഗ്രഹത്തിന്റെ മാനദണ്ഡം വെച്ചളക്കാനാണെങ്കിൽ പൗലോസ് ശാപത്തിന്റെ നിലയിലല്ലേ? അല്ല, പൗലോസ് ചിലത് വേണ്ടെന്ന് വെച്ചത് നിത്യതയുടെ വെളിപ്പാട് അകത്ത് വന്നപ്പോഴാണ്, നിത്യതയുടെ വെളിപ്പാട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുന്നിലെ കാഞ്ഞ് പരമ വെളിയുടെ ലോക്കിലേക്ക് ഞാൻ നേരെ ഓടുന്നു. ഇതൊരു വെളിപ്പാടാണ്. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഞാന് ഈ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഞാൻ ആരോടെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു സാധനം ഊരിപ്പിക്കുന്നത് മാറ്റുന്നത് ഞാൻ ചെയ്യത്തില്ല. അവൻ ക്രിസ്തീയ ജീവിതത്തിനകത്ത് സ്റ്റെപ്പ് വെച്ച ആരെയും നിർബന്ധിച്ച് മാറ്റുന്നത് ദൈവസന്നതി തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ഞാൻ നിർബന്ധിച്ചാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, അത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് മുഴുവൻ പാപമാണ്. എന്നാൽ വ്യക്തിപരമായി നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ദൈവമായുള്ള ഉടമ്പടിയിൽ നിങ്ങൾ എന്ത് വേണ്ടെന്ന് വെക്കുന്നു, അവിടെയാണ് ദൈവകൃപ ചലിക്കുന്നത്. ഇന്ന് പകൽ ഓരോരുത്തരോട് പറയട്ടെ, എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് കൊള്ളണം, എന്ത് കൈക്കൊള്ളണ്ട എന്ന് ചിന്തിക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകി തരട്ടെ. സ്തോത്രം. ഇത്രയും സ്വതന്ത്രമായ ചിന്താഗതിയിൽ നമ്മെ വിട്ടൊരു ദൈവം ഉലകത്തിൽ വേറെയില്ല അല്ലേ? തർക്കിക്കാൻ വന്ന, വേദപുസ്തകത്തിൽ തർക്കിക്കാൻ വന്ന രണ്ടുപേരിൽ ഒരാൾ ചോദിച്ചു, സാറേ, സാറ് പറയുന്ന ദൈവം നമ്മൾ പാപം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിബന്ധന ഉണ്ടായിരുന്നെങ്കിൽ അതെന്തിനാ നടുക്കുകൊണ്ടുപോയി നട്ടത്? അതെന്തിനാ കൈനീട്ടി പറിക്കാൻ പറ്റിയ പരുവത്തിൽ കൊണ്ട് വെച്ചുകൊടുത്തേ? ട്രാൻസ്ഫോമറിന് ചുറ്റും വെയിൽ കയറ്റിയതുപോലെ ഇരുത്തുണ്ട്, സൂക്ഷിക്കരുത് എന്ന് വെച്ചിരുന്നെങ്കിൽ അവർ പറിക്കത്തില്ലായിരുന്നല്ലോ. അല്ലേ? അങ്ങനെ ഒന്നും ദൈവം ചെയ്യത്തില്ല. അങ്ങനെ ഒന്നും ദൈവം ചെയ്യത്തില്ല. പക്ഷെ പൗലോസിന്റെ ലക്ഷ്യമെന്ന, യേശുവിനെ നേടുക. രണ്ട്,
അവനിൽ ഇരിക്കുക. ഇപ്പൊ നിങ്ങളെല്ലാം ചർച്ചിലായിരിക്കുന്നേ, ചർച്ചിലായിരിക്കുന്നേ, പുറത്ത് നിൽക്കുന്ന ആരും നിങ്ങളെ കാണുന്നില്ല, അതാകത്തിരുന്ന കുഴപ്പം. ക്രിസ്തുവിൽ ഇരിക്കുന്നവനെ പുറം ലോകം കാണത്തില്ല. പുറം ലോകം കാണുന്ന ഡെലിവറൻസ് ചർച്ചിന്റെ പുറം വാള കാണുന്നേ. നിങ്ങളകത്ത് സുരക്ഷിതമാണ്. പൗലോസ് പറഞ്ഞു, എനിക്ക് അവനിൽ ഇരിക്കണം. മൂന്ന്, അവന്റെ മരണത്തിൽ അല്ലെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ പറ അനുഭവിച്ചറിയണം. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം. അപ്പൊ ഈ പൗലോസ് ഒരിക്കലും കഷ്ടതയിലായത് ശാപമാണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റത്തില്ല. എങ്കിലും ആ ദൈവദാസനെ റോമൻ കാരാഗ്രഹത്തിൽ അടച്ചു കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഷ്ടത ശാപമെന്ന് പഠിപ്പിക്കുന്നവർക്ക് എതിരെ ഉള്ളൊരു പഠിപ്പിക്കലായത്. കപ്പൽ കൈസരിൽ നിന്ന് യാത്ര തിരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കപ്പിത്താനെ നോക്കിയിട്ട് ക്യാപ്റ്റനെ നോക്കി പൗലോസ് പറയുക, സാർ എന്താ ഈ കപ്പൽ ഇവിടുന്ന് വിടരുത്, കപ്പൽ വിട്ടാൽ നാശനഷ്ടങ്ങൾ ഞാൻ കാണുന്നു. കപ്പലിന് മാത്രമല്ല മനുഷ്യർക്കും ചരക്കിനുമൊക്കെ ഹാനി വരും, വിടരുത്. ഉടനെ കപ്പിത്താൻ എന്നാ ചെയ്യുന്നറിയോ മക്കളെ, ശ്രദ്ധിച്ചേ, ഞാൻ 10-45 വർഷത്തെ കടലുമായി പരിചയമുള്ള ക്യാപ്റ്റനാ ഞാൻ. കാറ്റിന്റെ ദിശ വരുമ്പോൾ എനിക്കറിയാം ഇതെങ്ങനെയാ അടിക്കുന്നതെന്ന്. കടലിലെ ഓളം വരുമ്പോൾ എനിക്കറിയാം ഇതെവിടെ വരുമെന്ന്. എന്തിന്? ആകാശത്ത് വെക്കുന്ന കാര് നോക്കിയാൽ അറിയാം കാറ്റെവിടെ നിന്ന് വരുമെന്ന്. അങ്ങനെയുള്ള എന്നോടാണോ നീ പറയുന്നത് നാശനഷ്ടം വരുമെന്ന്? എന്താ ഇവിടെ സംഭവിച്ചെന്നറിയോ? കയ്യിൽ കിടക്കുന്ന ചങ്ങല പൗലോസിന്റെ കയ്യിൽ കിടക്കുമ്പോൾ, കയ്യിൽ ചങ്ങല ധരിച്ചു കിടക്കുന്ന പൗലോസിന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് ഇയാളങ്ങ് വിശ്വസിച്ചില്ല. മനസ്സിലായില്ലല്ലേ? കഷ്ടതയുടെ നീർച്ചൂളയിൽ കിടക്കുന്ന ദൈവദാസന്റെ കൂടെ ദൈവം ഉണ്ടാവില്ല എന്ന് നിനച്ചത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത്? എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ കഷ്ടതയുടെ നീർച്ചാലിന്റെ നടുവിലും നിന്നോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്. പ്രതിസന്ധിയുടെ അങ്ങേയറ്റം അനുഭവിക്കേണ്ടി വന്നാലും, പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തോടെ നീ പോകേണ്ടി വന്നാലും, അവിടെ ദൈവം നിന്നെ വിട്ട് മാറുകയില്ല, അവിടെ ദൈവം നിന്നെ വിട്ട് പോകയില്ല. കരമുയർച്ച് ദൈവത്തിൽ നിന്ന് സ്തുതിച്ച് ആരാധിച്ചു പറ, ഇല്ല ദൈവം നിനക്കെതിരല്ല, നീ കടന്നു പോകുന്ന വേദനയിൽ ദൈവം നിനക്കെതിരല്ല, നീ കടന്നു പോകുന്ന പ്രയാസഘട്ടത്തിൽ ദൈവം നിനക്കെതിരല്ല, ഇന്ന് നീ നേരിടുന്ന നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ എന്റെ ദൈവം നിനക്കെതിരല്ല, ഇവിടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവം തെളിയിക്കുന്ന നിമിഷങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യാൻ പോകുക. ഞാന് മക്കളെ പറയുന്ന ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ കയ്യിൽ ചങ്ങല ധരിച്ചു കിടക്കുന്ന പൗലോസിന്റെ കൂടെ ദൈവം ഇല്ല എന്നാണ് സദാധിപന്റെ തീരുമാനം. കാരണം ഇവന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അടിമയായിട്ട് എങ്ങനെയായി ഇവൻ ഈ കപ്പലിൽ വരുന്നത്? ഇവൻ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ എങ്ങനെയാണ് ഇവൻ അടിമയായി അടിമച്ചന്തയിലേക്ക് റോമിലേക്ക് പോകേണ്ട ഗതികേട് വരുന്നത്? അതുകൊണ്ട് ഇവന്റെ കൂടെ ദൈവമില്ല എന്ന് വിധി എഴുതിയത് കൊണ്ട് ഇയാൾ അത് തിരസ്കരിച്ചത്. ദൈവമൈതല്ലേ നിന്റെ സാഹചര്യം നോക്കി നിന്റെ ദൈവത്തിന് വിലയിടുന്ന ജനത്തിന്റെ നടുവിൽ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പോകുക, ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പോകുക, ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പോകുക. നിന്റെ പ്രതികൂലം കണ്ട്, നിന്റെ പ്രതിസന്ധി കണ്ട്, നിന്റെ വേദന കണ്ട്, നിന്റെ ഇന്നത്തെ നിരാശ കണ്ട്, നിന്റെ കൂടെ ദൈവമില്ലെന്ന് കണ്ട് പലരും നിനക്കതിന് മുഖം ചുളിക്കുമ്പോൾ കുറിച്ചു വെച്ചോ, നിന്റെ വാക്കിനകത്ത് ഒരു വിലയുണ്ടെന്ന്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന ചില ദിവസങ്ങൾ മുന്നിലുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യ്.
അവൻ വളരെ ശക്തമായി പരിശുദ്ധ ആത്മാവനോട് പറയാൻ പറയുന്ന ഒരു മെസ്സേജാണ്. ഇല്ല, ആരോ പറയുന്നുണ്ടല്ലോ, ദൈവം നിന്റെ കൂടെ ഇല്ല കേട്ടോ, ദൈവം നിന്റെ പക്ഷത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു അല്പസമയം നീ വെയിറ്റ് ചെയ്യ്, അല്പസമയം ഒന്ന് കാത്തിരിക്ക, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്നു, ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന് ദൈവം തിരിച്ചറിയാൻ പോകുന്നു, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിട്ട് മാറുകയില്ലെന്ന് ദൈവം തിരിച്ചറിയിപ്പിക്കാൻ പോകുന്ന നിമിഷങ്ങൾ മുന്നിൽ വരുന്നുണ്ട്. ദൈവദാസന്മാരെ, ഞാന് എനിക്ക് ഇതിനകത്ത് വായിച്ചപ്പോ ഏറ്റവും സന്തോഷം തോന്നി എന്നാണെന്നറിയോ? കഷ്ടത, ബുദ്ധിമുട്ട്, പ്രയാസം നിന്റെ ദൈവകൃപ ഇവിടെ ആഴത്തെ ചോർത്തരുത്. മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴം കുറച്ച് കളയരുത്. എന്നാലും മനസ്സിലായില്ല, ഇനി അത് തെളിയിച്ചു തരാം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ ആഴം ചങ്ങല വീണപ്പോ കുറഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായോ? ചങ്ങല കയ്യിൽ വന്നപ്പോഴും തന്റെ മേൽ വ്യാപരിച്ച വെളിപ്പാടിന്റെ കനം കുറഞ്ഞില്ല. എന്താ ദൈവദാസനെ, പണ്ടത്തെ പോലെ പ്രാർത്ഥന? ഓ, മൊത്തം പ്രസന്നമാണേ. അല്ല, പണ്ടത്തെ പോലെ ആ ദൂതും വെളിപ്പാടും ഒക്കെ? എന്ത് ദൂത് പറയാനാ പാസ്റ്റർ, മൊത്തം പ്രസന്നമല്ലേ? ഈ പൗലോസിനെ നോക്ക്, ചങ്ങല കിടക്കുമ്പോഴും പുള്ളി പറയ, ഞാനൊന്ന് കാണുന്നു, ഇത് പുറപ്പെടരുത്, നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം മുന്നമേ അറിയിക്കുന്നു. കൈ ചങ്ങല ഉള്ളപ്പോഴും വെളിപ്പാടിന് ചങ്ങല വീഴാത്ത ദൈവദാസന പൗലോസ്. ഞാൻ മറന്നു മനസ്സിലാകുന്നുണ്ട്. കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും തന്റെ ദർശനം കാരാഗ്രഹത്തിൽ അടക്കാത്തവനാണ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. എനിക്ക് നിങ്ങളോട് ചലഞ്ചായിട്ട് ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ കൂടി പോയാലും നിങ്ങളുടെ ദൈവകൃപയ്ക്ക് ഒരു മാറ്റവും വരരുത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ഒരു മാറ്റവും വരരുത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഒരു മാറ്റവും വരരുത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപ്തിക്ക് ഒരു മാറ്റവും വരരുത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ മോനെ, ആദ്യത്തെ വാക്ക് 29-ാമത്തെ വാക്ക്, 22-29, ഓരോ വചനം നമുക്ക് ഇട്ടിട്ട് ഒന്ന് പോകാം. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്തു നിന്ന് 4 നങ്കൂരം ഇട്ടു, നേരം വെളുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്. അവരിപ്പോ നേരം വെളുക്കാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവിടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരില്ലേ എന്റെ ജീവിതത്തിൽ? എന്നാ ഒന്ന് നേരം വെളുക്കുന്നേ? ഈ പാറസ്ഥലത്ത് തട്ടാതെ മുട്ടാതെ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പക്ഷെ കുറിച്ചു വെച്ചോ, കർത്താവ് എന്നോട് പറഞ്ഞു നിന്റെ നേരം വെളുക്കാൻ പോയ, നിന്റെ നേരം വെളുക്കാൻ പോകുക. നേരം വെളുക്കുമോ ചോദിക്കുന്നില്ലേ? കർത്താവ് എന്നോട് പറയും നിന്നെ നേരം വെളിക്കാൻ പോകുക, അവൻ വെളിച്ചം ഉണ്ടാകാൻ പോകുക, ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്കൊരു വെളിച്ചം ദൈവം പകരും, നിന്റെ വിശ്വാസത്തിന്റെ നങ്കൂരം ഒന്ന് ഉറപ്പിക്കുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഇനി വെളിച്ചം നേരം വെളുക്കണമെന്ന് ഇവര് ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? പക്ഷെ അതിൻ്റെ താഴ്ത്തൊരു വാക്യമുണ്ട്. 14 ദിവസമായി അവർ സൂര്യനെയോ, എത്ര വാക്യം പോലെ അത്? 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയുന്ന നേരം. 27-ന്റെ എത്ര വാക്യവാ? 27-ാം വാക്യം അല്ലേ? അതാണോ 14 ദിവസം എന്നുള്ളൊരു വാക്യമുണ്ട്. 14-ന്ന് 23 എനിക്ക് ആ വാക്യം ഒന്ന് വേണം.
നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും 33 ഡാനി 33-ാമത്തെ വേദവാക്യം. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നേരം വെളുക്കാറായപ്പോൾ, അപ്പൊ നേരം വെളുക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഈ 33-ൽ വന്നപ്പോ എന്ത് ചെയ്തു? പറ, നേരം വെളുത്തു. ഇനി എത്ര ദിവസം കഴിഞ്ഞാ നേരം വെളുത്തേ? 14 ദിവസം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഊഹിക്കാൻ പറ്റുമോ 14 ദിവസം കഴിഞ്ഞൊക്കെ നേരം വെളുക്കുക എന്ന് പറയുന്നേ? എന്നാ 14 ദിവസം പിന്നെ എങ്ങനെ ഉണ്ടായി? 14 ദിവസം എന്ന് എഴുതണമെങ്കിൽ നേരം വെളുക്കുകയും അസ്തമിക്കുകയും ചെയ്യണ്ടേ? പിന്നെ എങ്ങനെയാ ദിവസം മാറുന്നേ? 24 മണിക്കൂർ വെച്ച് മാറണ്ടേ? എന്നാലല്ലേ ഒരു ദിവസമായി മാറത്തുള്ളൂ. 14 ദിവസം കഴിഞ്ഞപ്പോ നേരം വെളുത്തു എന്ന് എഴുതാൻ ഒരു കാര്യമുണ്ട്. 14 ദിവസം വരെ അവർ സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ടില്ല. ഒരു അല്ലല്ലേ എന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം സൂര്യൻ ഉദിച്ചാലല്ലേ പകലെന്ന് പറയൂ, സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിച്ചാലല്ലേ രാത്രി എന്ന് പറയൂ. അതിന്റെ അർത്ഥം സൂര്യൻ ഉദിച്ച് കണ്ടിട്ടുമില്ല, നിലാവ് വെളിച്ചം അവർ കണ്ടിട്ടുമില്ല, രാത്രിയുമില്ല പകലുമില്ല. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ആരെങ്കിലും കടന്നുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നേക്കണം കേട്ടോ. ആരെ എങ്ങനെ 14 ദിവസമൊക്കെ രാത്രിയും പകലും കാണാതെ ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നേ. നാം അനുഭവിച്ച കഷ്ടതയ്ക്ക് 24 മണിക്കൂറത്തെ ദീർഘമേ ഉള്ളൂ എന്ന് പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടതയിൽ 14 രാവും പകലും താൻ അനുഭവിച്ച വേദന, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങൾ ഇല്ല, ഒന്നും കാണാത്ത 14-ാമത്തെ രാത്രി ഇതാ പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നു. നിങ്ങൾ എഴുന്നേറ്റ് ആഹാരം കഴിക്കേ. ദൂത് പറയ, ഒരു ഭക്തന് മാത്രമേ പ്രതിസന്ധിയുടെ നടുവിൽ പീഡിച്ചു നീക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം പറ. ആർക്കേ പറ്റൂ? ഒരു ഭക്തന് മാത്രമേ 14 ശ്രദ്ധിക്കണേ, 14 28 ദിവസം സൂര്യനെ കണ്ടില്ലെങ്കിലും ചന്ദ്രനെ കണ്ടില്ലെങ്കിലും അതിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ ഒരൊറ്റ മനുഷ്യനെ കഴിയൂ. അത് പൗലോസിനെ പോലെ ദർശനമുള്ള, പൗലോസിനെ പോലെ വെളിപ്പാടുള്ള, പൗലോസിനെ പോലെ ദൈവകൃപയുള്ള ഒരു ഭക്തന് മാത്രമേ കഴിയൂ. അല്ലാത്തവർക്ക് കഴിയത്തില്ല, അല്ലാത്തവർക്ക് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു സംഭവം നിങ്ങൾ വായിച്ചില്ലേ? ആകെ കൂടി ഉണ്ടായ ഒരു പൊന്നോമന മോള്, കേട്ടല്ലോ, പൊന്നോമന മോള് വളർത്തിക്കൊണ്ടുവന്നു, വലുതാക്കി. കൂട്ടുകാർ ചോദിച്ചു, എടാ ഒരു കൊച്ചല്ലേ ഉള്ളൂ, ഒരു കൊച്ചനെ കൂടി വേണ്ടേ? അപ്പൊ അപ്പം പറഞ്ഞു, എടാ അത് പറ്റില്ല, എന്നാ ഇനി ഒരു കൊച്ചു വന്നാൽ സ്നേഹം പങ്കുവെക്കേണ്ടി വരും. സ്നേഹം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഒരു മോള് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ പോകുക. ഞങ്ങളൊക്കെ സ്നേഹിക്കാൻ പോകുക. ദേ സ്നേഹിച്ചു പോയ മോള് കഴിഞ്ഞ ദിവസം വേറൊരുത്തനെ സ്നേഹിച്ച് ഒളിച്ചോടിപ്പോയി. പോയപ്പോ അപ്പനും അമ്മയും കൂടി മോൾ എന്നല്ല അവളെ പേരെഴുതി വെച്ചിട്ട് രണ്ടുപേരും കൂടി ആ മുറിക്കകത്ത് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു. ഞങ്ങളെ വിട്ടുപോയ മോൾ എന്ന് പോലും അവരെഴുതാതെ അവിടെ പേരെഴുതി വെച്ചിട്ട് പറഞ്ഞു. ഇതെന്റെ അയൽവക്കാർക്കും എന്റെ സഹപാഠികൾക്കുമുള്ള ലെറ്ററാണ്. അവളെ ഈ കോമ്പൗണ്ടിനകത്തോട്ട് കയറ്റരുത്, ഞങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോദരം, ഇന്നലെ രാത്രി ആ വാർത്ത കണ്ട് ഹൃദയത്തിനകത്ത് ഞെട്ടലുണ്ടായെങ്കിലും എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇതുപോലെ 1000 സംഭവങ്ങളെ
തരണം ചെയ്യുന്ന ദൈവമക്കൾ നമ്മുടെ നടുവിലുണ്ട്. പക്ഷെ അവര് തകരാത്തത് അവര് ഭക്തന്മാരായതുകൊണ്ടാ. ദൈവത്തിന് സ്തോത്രം പറ. അവരുടയാത്തത് അവരുടെ അകത്തൊരു ഭക്തി വിട്ടു പോകാത്തത് കൊണ്ട് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇവിടെ ആരും ആർക്കും വേണ്ടി മരിക്കത്തില്ല, ആരും ആർക്കും വേണ്ടി ജീവിതം അവസാനിപ്പിക്കത്തുമില്ല, ആരും ആർക്കും വേണ്ടി ജീവിതം കളയത്തുമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ്, നമ്മുടെ ജീവന് വിലയുണ്ട്. അത് നിത്യ ജീവൻ തന്ന ഒരു ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് വരെ എന്റെ ജീവിതം സുരക്ഷിതമാകണം. ദൈവത്തിന് സ്തോത്രം പറ. ഞാന് ഇതിനോടകം ഒരു മെസ്സേജ് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ആർക്കെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തരുത്. കാരണം എന്നാന്നറിയാമോ, 94 എൻ്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുത്തതാ, എൻ്റെ ഹൃദയം അവന് വേണ്ടി ഞാൻ കൈമാറിയതാ. അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എന്നെ ഇട്ടിട്ട് പോകുന്നവർ പോകട്ടെ, എന്നെ തള്ളി പറയുന്നവർ തള്ളി പറയട്ടെ, പക്ഷെ എന്നെ പിരിയാത്ത, എന്നെ വിട്ടു മാറാത്ത, കല്ല എന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരരുമനാഥന് വേണ്ടി എന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. വിശ്വസിക്കുന്ന ദൈവജന കരമുയർത്തു ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. നിങ്ങളുടെ ജീവൻ വലുതാണ്, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഞങ്ങൾ ലൈവിലൂടെ കേൾക്കുന്ന, ആമേൻ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ലൈവിലൂടെ കേൾക്കുന്നവരോട് പരിശുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ജീവൻ വലുതാണ്, നിങ്ങളുടെ ജീവൻ തരാൻ യേശു മരിച്ചത് കാൽവരിയിൽ യാഗമായത് അവന്റെ ജീവൻ നിങ്ങൾക്ക് തന്നാണ്. അവൻ നിങ്ങൾ ഉപേക്ഷിക്കാത്തോടത്തോളം കാലം നിങ്ങൾ അവനെ വിട്ടു മാറരുത്. കരമുയർത്തു ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ആമേൻ. ഒരു ദൈവദാസൻ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ വേളയിൽ അവസാനത്തെ ഒട്ടക്കോള് കൊടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ആമേൻ പാസ്റ്റർ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കേ. പാസ്റ്റർ ചോദിച്ചു, എന്താ? ഞാൻ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. പാസ്റ്റർ തിരിച്ചിട്ട് പറഞ്ഞു, രക്തസാക്ഷിയാകാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ ജീവിക്കാൻ ഭയങ്കര പാടാ. ഓടാന്ന് മനസ്സിലായില്ലല്ലേ. രക്തസാക്ഷിയാകണോ? ഞങ്ങൾ സഭ എല്ലാരും കൂടി പിരിവെടുത്ത് വിസ ഒപ്പിച്ച് ടിക്കറ്റ് എടുത്ത് തരാം, പാകിസ്ഥാനിലോട്ട് വയ്ക്കോ. ഇന്ന് തന്നെ രക്തസാക്ഷിയാണ്. പോണോ? ആർക്കെങ്കിലും പോണോ? കൈവക്കോ. എന്നെ വണ്ടി വിറ്റ് ഞാൻ എടുത്തു തരാം. ഇന്ന് തന്നെ രക്തസാക്ഷിയാണ്. പക്ഷെ കർത്താവിന്റെ കാകള ശബ്ദം വരെ ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതിനിപ്പോ പാകിസ്ഥാനിൽ പോകണമെന്നില്ലേ, ഈ ഇന്ത്യയിൽ തന്നെ ആമേൻ പ്രസംഗം നടക്കുന്ന വേദി പോയി പരസ്യമായിട്ട് യേശുവിനെ പ്രസംഗിച്ചാൽ അടുത്ത ദിവസം ഞങ്ങൾക്ക് മെയിൽ വരും, നിങ്ങൾ വിട്ടാളെ, നീ ഇവിടെ വഴിയറമ്പി കിടപ്പുണ്ട്, വന്ന് കുഴിച്ചു മൂടിക്കോ. അപ്പൊ രക്തസാക്ഷിയാകാൻ ഒരു മണിക്കൂർ മതി, പക്ഷെ ജീവിക്കാൻ ഭയങ്കര പാടാ. അവിടെയാ യേശുവിന് പ്രസാദമുള്ളത്. കടമുയച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നമ്മെ വിളിച്ചത് ആമൻ കത്തിത്തീര ഒറ്റ ദിവസം കൊണ്ട് കത്തിത്തീരാൻ അല്ല, നിത്യത വരെ ജീവിക്കാൻ. കർത്താവ് നല്ലൊരു ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്ന അവരുടെ മുഖത്ത് നോക്കി കാറിപ്പിച്ചെന്ന് പറ ജീവിക്കാൻ ഭയങ്കര പാടാന്ന്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഭയങ്കര പാടാ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഭയങ്കര പാടാ. അതുകൊണ്ടാ ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചത്, ഇത് ആർക്ക് പറ്റും? ഇത് ആർക്ക് പറ്റും? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. നിങ്ങൾക്ക് പ്രയാസമായത് ദൈവത്തിന് സാധ്യമാണ്, നിങ്ങൾക്ക് കഴിയാത്തത് ദൈവത്തിന് സാധ്യമാണ്, നിങ്ങൾക്ക് പ്രയാസമായത് ദൈവത്തിന് സാധ്യമാണ്. ഇരു കരങ്ങൾ കൂട്ടിയടിച്ചു പറ, നാം വന്നത് ജീവിക്കാനാ, നാം വന്നത് ജീവിക്കാനാ. എന്താണെന്നറിയില്ല, ചിലരെയൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്തണമെന്ന് കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. അതേ നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കളയുന്നേ? നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഒരുവനില്ലേ? അവന് വേണ്ടി ജീവിക്കൂ. രാമേ പറ വേണമെങ്കിൽ, അയ്യോ 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 എന്റെ 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 കൊച്ചൻ എന്നെ വിട്ടു പോയി, അയ്യോ എന്റെ മോൾ എന്നെ വിട്ടു പോയി, അവൾ എന്നോട് ഇന്നത് കാണിച്ചു.
ഞാനൊരു കാര്യം പറയാം, അങ്ങനെ വല്ലതും ഇനി സംഭവിച്ചാൽ അന്ന് വരെ പോകാത്ത നല്ല ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിച്ച് നല്ല സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാം, പിന്നെന്തൊക്കെയാ മക്കളെ പറ, ഫേസ്ബുക്ക്, നോട്ട്ബുക്ക്, റേഷൻ കടയുടെ ബുക്കിനകത്ത് വരെ കിട്ടും, ഫുൾ അങ്ങ് കിട്ടും. ആമേൻ. എന്ത് ചെയ്യണം? ഇവനും ഇവളും കൂടി കറങ്ങി വല്ല ആമേൻ സ്തോത്രം എന്താ പറയുന്നത്, അഭിരാമി ഹോട്ടലിൽ പോയി ഇന്ന് ദോശ തിന്നുമ്പോൾ അമ്മയും അപ്പനും കൂടി ചിക്കൻ കടിച്ചു വലിക്കുന്നു. അപ്പൊ അവള് പറയും, ഞാൻ പോന്നിട്ട് അയാൾക്ക് പറയുന്നു, നിങ്ങൾ മിണ്ടാത്ത തന്നെ പറ, ഞങ്ങൾ പോന്നിട്ട് അവർക്ക് ഒരു വേഷമോ ഇല്ല. നിങ്ങൾ നിന്നെ വിഷമിച്ച് ഊത്തി പിടിച്ചിരിക്കാതെ ധൈര്യമായിട്ടിരിക്കും. നമ്മൾ ജീവിക്കുന്ന യേശുവിന് വേണ്ടിയാ, കർത്താവിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഞാൻ 94 തീരുമാനമെടുത്ത് ഇറങ്ങിയത് മറ്റാർക്കും വേണ്ടി ജീവിക്കാനല്ല, യേശുവിന് വേണ്ടി ജീവിക്കാനാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ ജീവിക്കുന്നതിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നതിൻ്റെ യേശുവിന് വേണ്ടിയാണ്. കാരണം എനിക്ക് വേണ്ടി ജീവനെ തന്ന ഒരു നല്ല ദൈവമുണ്ട്. കഷ്ടങ്ങൾ അതിനു മുമ്പ് പ്രശ്നമല്ല, പ്രതിസന്ധികൾ അതിനു മുമ്പ് വിഷയമല്ല, പ്രതികൂലങ്ങൾ അതിനു മുമ്പ് വിഷയമല്ല. എനിക്ക് കാര്യം അവനുമായിട്ടാണ്, എനിക്ക് കാര്യം അവനുമായിട്ടാണ്. പറ, നമുക്ക് കാര്യം, നമുക്ക് കാര്യം അവനുമായിട്ടാണ്. ഒരു ഹല്ലേലൂയ പറ, സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ട് പറയുക, ആമേൻ. ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് ആമേൻ ആരും അറിയാതെ ഒരു ഒരു ഒരുത്തൻ വീട് വിട്ടിറങ്ങിപ്പോയി, വീട്ടിറങ്ങിപ്പോയി. അവൻ്റെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ഐപാഡ് ഉണ്ടായിരുന്നു. ഇവൻ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി, അടുത്ത ജംഗ്ഷൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ആ പുള്ളി എന്താ ചെയ്യുന്നറിയാമോ, അടുത്ത വീട്ടിൽ രണ്ടു മൂന്ന് പിള്ളേർ വിളിച്ചിട്ട് പോയി, ഈ ഐപാഡ് നീ കൊണ്ടുപോയിക്കോ, ഈ ലാപ്ടോപ്പ് ഉണ്ട് കൊണ്ടുപോയിക്കോ. ഇവൻ അവിടം വരെ എന്നിട്ട് തിരിച്ചു വന്നു ഐപാഡ് എടുക്കാൻ. പുള്ളി പറഞ്ഞു, അതൊക്കെ ഞാൻ കൊടുത്തു, നിന്റെ കാശിന് മേടിച്ചതല്ലല്ലോ, എൻ്റെ കാശിന് മേടിച്ചതല്ലേ, അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഞാൻ അപ്പൻ ഒരു കൈ കൊടുത്തു, അതാണ് അപ്പൻ, അല്ലാതെ നമ്മളെപ്പോലെ പോയാണോ എന്നാൽ ഇതുകൂടി തിരികെ കയറ്റി വെച്ചോ എന്ന് പറഞ്ഞു. വിടുന്ന അപ്പനും അമ്മയല്ല, നമ്മൾ ജീവിക്കുന്ന യേശുവിന് വേണ്ടിയാ. ഒരു ഹല്ലേലൂയ പറ. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആരോടൊക്കെയാ ദൈവത്തിന്റെ ആത്മാവ്? എനിക്കറിയാം ആരൊക്കെ ഞെരുങ്ങുന്നവർ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്, അവൻ വിഷമിക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ. അതുകൊണ്ട് ദൈവാത്മാവിൽ ഇന്ന് പകൽ ഉച്ചരിച്ചു പറ, ഞാൻ ജീവിക്കുന്ന യേശുവിന് വേണ്ടിയാ, എന്റെ ലക്ഷ്യം യേശുവിന് വേണ്ടിയാ, എന്റെ കാഴ്ചപ്പാട് യേശുവിന് വേണ്ടിയാ, ഇനിയുള്ള ദിവസം മുഴുവൻ ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാ. ഈ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡായി. ഈ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച എന്നോട് പറഞ്ഞു, ഞാൻ പോന്ന് പാസ്റ്റേ വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പനും അമ്മ എന്ത് പറഞ്ഞു? കേറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പം അവൾ എന്നോട് പറയാം, ഇതൊക്കെ വെറുതെ അല്ലേ പാസ്റ്റേ, എനിക്കൊരു കൊച്ചുണ്ടായി നോക്കട്ടെ, അവർ ഓടി വരും, ഈ നാണംകെട്ട പരിപാടിക്ക് പോകരുത്. അപ്പം അവരുടെ ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായി നോക്കട്ടെ പാസ്റ്റേ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, മഹാരാജാസ് ഹോസ്പിറ്റൽ. നമ്മി നോർമൽ അല്ലായിരുന്നു, പിന്നെന്തായിരുന്നു? സിസേറിയൻ ആയിരുന്നു. അതിന് ആരും ഇല്ല അമ്മി, എന്തുണ്ട്? ഒരു ബക്കറ്റ് മാത്രമേ ഉള്ളൂ. മോളിപ്പോൾ ഏത് പാടില്ല? ഞാൻ ഇന്ന പാടില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും അമ്മമാര് പോയാ സത്യം. അമ്മമാർക്കുള്ളൊരു മുന്നറിയിപ്പാണ്, പോയാൽ അതുവഴി പോയേക്കണം. അങ്ങനെ വല്ലതും പോയ സ്തോത്രം. മട്ടാഞ്ചേരി നിന്നോ യൂതഭാഗത്തുനിന്ന് എവിടെന്ന് വേണേലും വിളിച്ചോട്ടെ, കർത്താവിന് സ്തോത്രം പറ. നമ്മൾ ജീവിക്കുന്ന യേശുവിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ യവനക്കാർ പിള്ളേർ എന്നെ പ്രാഗി എൻ്റെ തല തെറിപ്പിക്കും. ഇവന്മാർ പോയി ഇന്ന് വട്ടപ്രാക്ക് പ്രാഗ് പ്രാഗിക്കളയും. പക്ഷെ നടക്കരുത്. കർത്താവിന് സ്തോത്രം പറ. നമ്മുടെ ലക്ഷ്യം യേശുവാ, നമ്മുടെ ലക്ഷ്യം
ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന പാടിയിടുന്നു എങ്കിൽ ദൈവത്തിന ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന പാടിയിടുന്നു എങ്കിൽ ദൈവത്തിന നല്ല ദാസനായി തീർന്ന ദീന എന്മാരണം ലാഭം നല്ല ദാസനായി തീർന്ന ദീന ആ കരം ഉയർത്തി പറ ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു ജീവിക്കുന്നു ജീവിക്കുന്നു ചേർന്ന് പറയാമോ ആ തീരുമാനത്തോടെ പറ ദൈവത്തിന ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന പാടിയിടുന്നു എങ്കിൽ ദൈവത്തിന നല്ല ദാസനായി തീർന്ന ദീന എൻ മരണം എനിക്കതു ലാഭം നല്ല ദാസനായി തീർന്ന ദീന എൻ മരണം എനി ഞാൻ ഇന്നലെ സിന്ധമ്മയോട് വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിച്ചു നുണ മാത്രം എഴുതുന്ന രണ്ട് ലെറ്ററിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് നീ അതിന് ഉത്തരം പറഞ്ഞാൽ 5-star ഹോട്ടലിൽ കൊണ്ട് ഞാൻ പുട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അവൾ എന്നോട് കുറേ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, നുണ മാത്രം എഴുതുന്ന രണ്ട് ലെറ്റർ ലോകത്തുള്ളൂ, ഒന്ന് ലവ് ലെറ്ററും മറ്റൊന്ന് ലീവ് ലെറ്ററുമാണ്. രണ്ടിനകത്തും നുണ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏതെങ്കിലും ഒരാൾ ലീവ് ലെറ്ററിനകത്ത് നേരെ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് എൻ്റെ ഒരു മീറ്റിങ്ങിന് ഒരാൾ വിളിച്ചു. മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ചർച്ചിൽ ഒരു അമ്മച്ചി മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല, ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മച്ചി മരിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു, അന്ന് ഞാൻ മുടക്കെടുത്തു. മൂന്നാമത്തെ ദിവസം അവരെനിക്ക് ഡേറ്റ് മാറ്റി തന്നു. അന്ന് നമ്മുടെ ചർച്ച് വേറൊരു അമ്മച്ചി മരിച്ചു. അപ്പം ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ സിന്ധമ്മ എടുത്ത് കഴിഞ്ഞു, പാസ്റ്ററിൻ്റെ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മച്ചി മരിച്ചു. ആ അപ്പോൾ അവിടെ ചോദിച്ചു ഈ അമ്മച്ചി ഇതുവരെ കുഴിച്ചിട്ടില്ലേ? അപ്പം ഞാൻ വന്നിട്ട് പുള്ളി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പാസ്റ്ററെ സത്യമായിട്ടും ഒരു അമ്മച്ചി മരിച്ചു, അല്ല ഈ ഇത് ഇങ്ങനെ വെച്ചാൽ ചെയ്യത്തില്ലേ ഇത്? ഞാൻ പറഞ്ഞു ആ അമ്മച്ചി വേറെ ഈ അമ്മച്ചി വേറെ. അപ്പം എന്നോട് പുള്ളി ഒരു സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു, ഈ കേരളത്തിലെ പാസ്റ്റർമാരെല്ലാം നുണയന്മാരാണ്, ഡേറ്റ് തരും എന്നിട്ട് സമയം പറയും അമ്മാമ്മ മരിച്ചു, അച്ചായം മരിച്ചു, കൊച്ചമ്മ മരിച്ചു, എന്നും മരണമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലില്യമ്മച്ചി മരിച്ച ആ സമയത്താണ് ഞാൻ ആ ഫോട്ടോ ഇട്ട് കൊടുത്തു, ഡേറ്റ് സഹിതം ഇട്ട് വാൾ പോസ്റ്ററിൻ്റെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ പുള്ളിക്ക് വിശ്വാസമായത് എന്ന് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ നുണ എഴുതുന്നത് ഇതിനകത്താണ്. ഏ പറ ലവ് ലെറ്ററിനകത്ത് അതുപോലെ തന്നെ ലീവ് ലെറ്ററിനകത്ത്. ഞാൻ എവിടെയും ഒരു കല്യാണം നടത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ ലോകത്ത് ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ച് കവിത ഇതുവരെ
ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് കവിത എഴുതിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ള കവിത മുഴുവൻ ആരെ കുറിച്ചാ? കാമുകിമാരെ കുറിച്ചാണ്. മേരി ആൻറ്റി അത് പറഞ്ഞു. ഇവരാരും മിണ്ടാത്ത എന്താണെന്ന് പറയും, ഞാൻ ഇനി അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിടിക്കപ്പെടുമെന്ന് കരുതിയിട്ടാണ് അവരാരും മിണ്ടാതിരുന്നത്. എനിക്കറിയാം ഇതൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പിടിക്കുന്നുണ്ട്. ഓക്കെ, മേരി ആൻറ്റി അത് തുറന്നു പറഞ്ഞു, കാമുകിമാർക്ക് വേണ്ടിയാണല്ലേ. ഒരു ഞാൻ ഈ സ്തോത്രം ഇങ്ങനെ നോക്കാറുണ്ട്, എല്ലാ ലേഖനങ്ങളും എല്ലാ കവിതകളും ആർക്ക് വേണ്ടിയാണ്? ഏ പറ ഭാര്യമാർക്ക് വേണ്ടി. നിങ്ങൾ സൗരന്മാർ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഭാര്യമാർക്ക് വേണ്ടി കവിത എഴുതുന്ന? ഒരാളെ എഴുതിയിട്ടുള്ളൂ. ആരാ? പണ്ടൊരു സിനിമയ്ക്ക് വേണ്ടി എഴുതി, പൂമുഖവാദിക്കൽ നേഗം തുളുമ്പുന്ന ഭാര്യയാണെന്ന. ഭാര്യയല്ല അമ്മേ, പൂമുഖവാദിക്കൽ പൂന്തിങ്ങളാണ് അല്ലേ, അങ്ങനെ ഉണ്ടല്ലേ അല്ലേ മക്കളെ. എന്താണ് പൂന്തിങ്ങളാകുന്നു ഭാര്യ? അത് പുള്ളി എന്തോ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടില്ല. ഏ പറ എഴുതിയിട്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, താമസിയാതെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കാം. നല്ലതൊരെണ്ണം ഒത്തു വന്നിട്ടില്ല, അതുകൊണ്ട് കൃപയാൽ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ പരീക്ഷണശാലയിൽ ഭാര്യമാർക്ക് വേണ്ടി ആരും എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഒരു വാശി കൊണ്ട് എനിക്കൊന്ന് എഴുതണം. അപ്പം ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് പീരീഡാണ്, അവൾ അറിയാതെ ഇതൊന്ന് പാസ്സായിട്ട് വേണം എന്ത് ചെയ്യാൻ, എഴുതാൻ. എന്തായാലും എഴുതണം. ഒരു അല്ലെങ്കിലും ഒന്ന് പറഞ്ഞേ, കർത്താവിന് നല്ലൊരു സ്തോത്രം ഒന്ന് പറ. അപ്പോൾ തിരിച്ചു വരാം. അപ്പൊ 14 രാത്രി എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ മാറ്റാൻ പറ്റുമോ? ദൈവമക്കളെ മറക്കാൻ പറ്റുമോ? 14 രാത്രിയിൽ സൂര്യനില്ല, ചന്ദ്രനില്ല, ആമൻ, പകലും വെളിച്ചവുമില്ല. ആമൻ. ഈ ജീവിതത്തിന്റെ ഒരു വല്ലാത്ത സമയത്ത് പൗലോസും കൂട്ടരും ആഗ്രഹിച്ചു, ഞങ്ങൾക്കൊന്ന് നേരം വെളുത്ത് കണ്ടിരുന്നെങ്കിൽ. ദൈവമക്കളെ, ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്നലകളിൽ വേദനയുടെ നടുവിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് അടുത്ത ചില ദിവസങ്ങൾ നിനക്കൊരു മറുപടി ഉണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ ആലോചന പറയുന്നു. ആരുടക്കിയ ശക്തമായി പറയുന്നു, നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ, നിന്റെ ഒറ്റപ്പെടലിൽ നീ എല്ലാവരാലും കൈവിടപ്പെട്ടു പോയപ്പോൾ നിന്റെ കണ്ണുനീരിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ വേദനയിൽ ഇതൊന്ന് മാറുമോ? ഈ നേരമൊന്ന് വെളുക്കുമോ? എന്റെ ജീവിതത്തിലെ ഇരുട്ടൊന്ന് മാറുമോ എന്ന് ചോദിച്ച നിമിഷം എന്റെ ദൈവം എടുത്തു മാറ്റി നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം ദൈവം തരും. കർത്താവിന് സ്തോത്രം. ആമേൻ. ഞാൻ ഇനി പറഞ്ഞ ചില വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പൗലോസ് ഇപ്പോൾ റോമിലേക്ക് പോകേണ്ടി വന്നു? പൗലോസ് എന്തിനാണ് ഇപ്പോൾ റോമിലോട്ട് പോയത്? 3 കാരണങ്ങളാണ് പൗലോസ് റോമിലേക്ക് പോകാനുണ്ടായ കാരണം. എന്താണ് ആ 3 കാരണങ്ങൾ? വേഗത്തിൽ എടുക്കണം, വായിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19:21 വേദവാക്യം വായിച്ചോട്ടെ. മനസ്സിൽ നിശ്ചയിച്ചു, ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണേണം എന്ന് പറഞ്ഞു. ഒന്ന് ഈ റോമിലേക്കുള്ള യാത്ര പൗലോസിന്റെ മുമ്പിൽ വഴിത്തിരിവായി വന്നത് പൗലോസിന്റെ മനസ്സിന്റെ ആഗ്രഹമാണ്. അവൻ ഒരു ദൂത് പറ്റുമെങ്കിൽ കരപുയർത്തി ദൈവത്തെ സ്തുതിച്ചേക്കണം കേട്ടോ. നിന്റെ മനസ്സിലെ ചില യാത്രകളുടെ ആഗ്രഹത്തെ ദൈവം വഴിയായി തുറക്കാൻ പോകുക. ചില ആഗ്രഹങ്ങളില്ലേ, ചില ആഗ്രഹങ്ങളില്ലേ, മനസ്സിൽ ചില ആഗ്രഹങ്ങൾ വന്നില്ലേ? അവൻ അഖായ വഴി എരുസലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചത്, മനസ്സിൽ ആഗ്രഹിച്ചത് നീ അനേകരോട് പറഞ്ഞത് ആ വഴി ഇതാ വെട്ടി തുറക്കിയ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് ആ വഴികൾ തുറന്നു വരാൻ പോകുന്നു. ആത്മാവിൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിച്ചോ. നിന്റെ മനസ്സിലെ ആഗ്രഹം, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് നിശ്ചയിച്ചത്, ആഗ്രഹം നിശ്ചയിച്ച് പറഞ്ഞത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൻ ഞാൻ ദൂത് പറയുന്നു. ആമേൻ.
ദൈവമക്കളെ, ആ വാക്യം ഒന്ന് തൊട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ആഗ്രഹിച്ചു അല്ലെ, മനസ്സിൽ നിശ്ചയിച്ചു. മനസ്സിൽ നിശ്ചയിച്ചത് പൗലോസ് തുറന്നു പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞ് കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ട്. ആരോടൊക്കെ ദൈവം പറയുന്നു, നീ ആഗ്രഹിച്ചിടത്ത് ദൈവം നിന്നെ കൊണ്ടുപോകും, നീ പറഞ്ഞിടത്ത് നീ ചെല്ലോ. നീ എവിടെ ചെല്ലുമെന്നാണോ ആഗ്രഹിച്ചത്, എവിടെ പോകണമെന്നാണോ നീ ആഗ്രഹിച്ചത്, അവിടെ തന്നെ ദൈവം നിന്നെ എത്തിക്കും. സ്തോത്രം, ആമേൻ. മനസ്സിൽ എന്തുകൊണ്ട് റോമിലേക്കുള്ള ഈ വഴി തുറന്നു? നമ്പർ വൺ, മനസ്സിൽ നിശ്ചയിച്ചു, തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞ ആഗ്രഹം ദൈവം വഴിവെട്ടി തുറന്നു. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ദൈവം വഴി തുറക്കും. സഹോദരൻ, ആഗ്രഹമുണ്ടോ മക്കളെ? ഉണ്ടോ? വഴി തുറക്കും. ഒരാമേൻ പറഞ്ഞോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി ദൈവം തുറക്കും. ആരും അടക്കാതെ വണ്ണം ദൈവം വഴി തുറക്കും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തടത്ത് വഴി തുറക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടക്കിയോ, ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, മനസ്സിൽ നിശ്ചയിച്ചു, മാ തുറന്ന് പറഞ്ഞു, ദൈവം റോമിലേക്കുള്ള വഴിവെട്ടി തുറന്നു. നമ്പർ ടു, 23:11 വേഗം 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 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചത് പോലെ റോമയിലും എന്ത് ചെയ്യും? സാക്ഷീകരിക്കും. 19:21 ആഗ്രഹം അകത്തു വന്നതുകൊണ്ട് ദൈവം റോമിലേക്ക് വഴിതെളിച്ചു. രണ്ട്, എന്തുകൊണ്ട് പൗലോസ് റോമിലേക്ക് പോയി? ഇവിടെ വായിക്കുന്നു, തന്റെ ആഗ്രഹം ദൈവം വാക്തത്വമാക്കി കൊടുത്തത് കൊണ്ട്. ഒരു കരുവിയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ആഗ്രഹം വാക്തത്വമായി കിട്ടിയ ദൈവ വൈതലെ, ആരും തുറക്കാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ആഗ്രഹം വാക്തത്വമായി കിട്ടിയ ദൈവ വൈതലെ, വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യ്. ഒരു വാക്തത്വം ഉണ്ടോ? ഒരു വാക്തത്വം ഉണ്ടോ? ഒരു വാക്തത്വം ദൈവം തന്നിട്ടുണ്ടോ? അത് നിശ്ചലമാകത്തില്ല. അതിലങ്ങ് മുറി പിടിക്ക. ദൈവം അത് ചെയ്യും. ദൈവം വിശ്വസ്തൻ. അവൻ അത്ഭുത മന്ത്രി. അവന് കഴിയാത്തതൊന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, റോമിലേക്ക് എന്തുകൊണ്ട് വഴി തുറന്നു? മനസ്സിൽ നിശ്ചയിച്ചു, വാ തുറന്നു പറഞ്ഞു. ഈ രണ്ട് കാരണങ്ങളാൽ വഴി റോമിലേക്ക് തുറന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ വാക്തത്വമാക്കി, അവന്റെ ആഗ്രഹത്തെ ദൈവം കൊടുത്തു, അതുകൊണ്ട് റോമിലേക്കുള്ള വഴി തുറന്നു. നമ്പർ 3, 28:14 വായിക്ക. വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തും എത്തിക്കാൻ ദൈവം അവനെ റോമിലേക്ക് എത്തിച്ചു. വായിച്ചേ. സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. അടുത്തതോ, പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. അവിടെ സഹോദരൻ, പിന്നെ ഞങ്ങൾ എവിടെ എത്തി? റോമയിൽ എത്തി. ഒന്നുകൂടി വായിച്ചു മാഷേ, പിന്നെ ഞങ്ങൾ എവിടെ എത്തി? പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നതിന് ഉറക്കിയാമേ പറയണം. ദൈവം നിങ്ങളോട് പറഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തും. അവരാഗ്രഹിച്ച തുറമുഖത്തവന അവരെ എത്തിച്ചു. ഒരാമേൻ പറ. ദൈവമക്കളെ, ഇത് ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ ദൂതാണ്. നിന്നെ നീ ആഗ്രഹിച്ചത്, വാക്തത്വമായി കിട്ടിയത് അവിടെ തന്നെ നിന്റെ തലമുറയെ ദൈവം എത്തിക്കും. അവിടെ തന്നെ നിന്റെ കുഞ്ഞിനെ ദൈവം എത്തിക്കും. അവിടെ തന്നെ ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞ ഇടത്ത് ദൈവം എത്തിക്കും. ദൈവം വിശ്വസ്ത. കർത്താവിന് നല്ലൊരു ആമേൻ പറ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം ചെയ്യില്ലേ? ദൈവം ചെയ്യും. ഞാൻ ഇത്ര തണ്ടയടത്തോടെ പറയുന്നതിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇതേ പുൽപ്പറ്റിൽ നിന്ന് ഇതുപോലെ ഞാൻ ദൂത് പറഞ്ഞു, തലമുറകളെ ചിലടത്തെത്തിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയണോ, ഈ ചർച്ചിനകത്തുനിന്ന് വിദേശത്തുള്ള, അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ UKയിലുള്ള, സമയം ന്യൂസിലാൻഡിലുള്ള, അയർലൻഡിലുള്ള ആളുകളുടെ കണക്കെടുത്താൽ ഇതിനകത്ത് ഇങ്ങനെ ലിസ്റ്റിട്ട് വായിക്കാൻ കഴിയും. ഈ ചർച്ചിനകത്തുനിന്ന് പുറത്തുപോയ കുഞ്ഞുങ്ങളുടെ പേരിടാം.
ഞാൻ പറഞ്ഞ സമയത്ത് ഒരാൾ ഇതിനകത്തുനിന്ന് പുറത്തു പോയിട്ടില്ല, ഒരാൾ അതിനു വേണ്ടി പഠിക്കാനോ ജോലിക്ക് പോയിട്ടില്ല എന്ന് ഇന്ന് ലിസ്റ്റ് ഇട്ടാൽ വായിക്കാൻ കഴിയാത്തതുപോലെ ലിസ്റ്റിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കും പ്രാർത്ഥമനാണ്. ഇനിയും ചിലരുടെ പേരുകൾ അതിനകത്ത് വന്നേ പറ്റൂ. ദൈവം പറയുന്നു, മനസ്സിൽ നിശ്ചയിച്ചു, മനസ്സിൽ നിശ്ചയിച്ചു. അവൻ വാ തുറന്ന് പറഞ്ഞു, അവൻ വാ തുറന്ന് പറഞ്ഞത് അത് ദൈവം വാക്തത്വമാക്കി. വാക്തത്വം കൊടുത്ത ദൈവം റോമിലെത്തിച്ചു. അത്രയും ഒന്ന് വിശ്വസിച്ചാമേ പറ. എവിടെയെല്ലാം എത്തും എന്ന് പറഞ്ഞു, അവിടെയെല്ലാം നീ എത്തും. എവിടെയെല്ലാം എത്തിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം മക്കളെ ദൈവം നിങ്ങളെ എത്തിക്കും. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. എന്നാലേ ഞാൻ ഇനിയുള്ള ഒരു 5-6 മിനിറ്റിനകത്ത് അവസാനിപ്പിക്കാൻ പോകുന്നൊരു ഭാഗമെന്ന് ശ്രദ്ധിക്കണം. വാക്തത്വം കേൾക്കാൻ ഇഷ്ടമാ? വാക്തത്വം കേട്ട് ആരാധിക്കാൻ ഇഷ്ടമാ? വാക്തത്വം കേട്ട് കൈയടിക്കാൻ ഇഷ്ടമാ? പക്ഷേ വാക്തത്വത്തിൽ എത്താൻ വില കൊടുത്തേ പറ്റൂ. ഒരു ഹല്ലേലൂയ പറയാമോ? നമുക്ക് പരാജയം സംഭവിക്കുന്ന എന്നാണെന്നറിയാമോ? ഏസി മുറിക്കകത്തിരുന്ന് വാക്തത്വം കേട്ട് കൈയടിക്കാൻ ഇഷ്ടമാ, പക്ഷേ വാക്തത്വം കേട്ട നിങ്ങൾ അതിനെ നിവർത്തീകരണം. ഏസി മുറിക്കകത്തല്ല, അത് പുറത്താണ്, അത് പ്രതിസന്ധിയിലാണ്, അത് പ്രതികൂലത്തിലാണ്. അവിടെയാണ് നിങ്ങൾ ഇത് നിവർത്തീകരണം കാണേണ്ടത്, ഇതിന്റെ പൂർത്തീകരണം കാണേണ്ടത്. അകത്തല്ല, അതിന്റെ പുറത്താണ്. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൂത് അവൻ ഇതിനകത്തൊരു ഒരു ചെറിയൊരു വാക്യ ശകലം ഞാൻ ഇവിടെയോ പഴയ ചർച്ചിലോ എവിടെയോ തൊട്ടതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. എങ്കിലും ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് പറയാം. വാക്തത്വത്തിലെത്താൻ പൗലോസ് കൊടുത്ത 2-3 വില. ഒന്നാമത്തെ വില ഒന്ന് ശ്രദ്ധിച്ചേ, 23-11 വാക്യം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. പക്ഷേ ഒന്ന് സഹായിക്കാമോ? ആമേൻ. ആ 23-11 വാക്യം ഒന്ന് വായിച്ചേ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ധൈര്യമായിരിക്കുക, നീ എവിടെ പോകും? എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ എവിടെ പോകും? റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ്. 12 നിങ്ങൾ ശ്രദ്ധിക്കണേ, 11 വാക്യത്തിൽ ദൈവം വന്നിട്ട് പറഞ്ഞു നീ എവിടെ പോകും? റോമയിൽ. എല്ലാരും പറ റോമേ പോകും. അടുത്ത കേക്കണോ? 11 വാക്യത്തിൽ വാക്തത്വം കിട്ടിയ പൗലോസ് 12 വാക്യത്തിൽ വായിക്കുന്ന എന്നാണെന്നറിയാമോ? വായിച്ചേ. കിട്ടിയെങ്കിൽ 12 വാക്യത്തിൽ വാക്തത്വം കിട്ടിയവനെ തട്ടാന്തിക്കുന്ന ശക്തി. ദൂത് മനസ്സിലായില്ലോന്നോ? വാക്തത്വം കിട്ടിയവനെ കൊന്നുകളയാൻ നിൽക്കുന്ന ശക്തി. ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ തലമുറയുടെ മേൽ ഒരു വാക്തത്വമുണ്ട്, അതിനെ ലോകത്തുനിന്ന് മാറ്റിക്കളയാൻ പിശാച് ഒരുക്കുന്ന ചില പദ്ധതികൾ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം എടുത്തു മാറ്റട്ടെ. ആമേൻ. വാക്തത്വമുള്ള ഒരു പൗലോസിനെ കൊന്നുകളയാൻ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ വാക്തത്വമുള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ, വാക്തത്വമുള്ളതിനെ തകർത്തു കളയാൻ, വാക്തത്വമുള്ളതിനെ തട്ടിക്കളയാൻ, വാക്തത്വമുള്ളതിനെ തുടച്ചു മാറ്റാൻ നിൽക്കുന്ന ദുർവ്യാപാരങ്ങൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടുക. ഓ, ഈ ദൂത് മുഖവിലക്കെടുത്ത് പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വാക്തത്വമുള്ള തലമുറയുണ്ടോ? അതിൻ്റെ മേൽ ശത്രുവിൻ്റെ കരമുണ്ട്. അതിന് എങ്ങനെയെങ്കിലും നീക്കണം, അതിന് എങ്ങനെയെങ്കിലും അവൻ ദൈവകൃപയിൽ നിന്ന് പാറ്റിക്കളയണം. സമ്മതിക്കരുത്, വാക്തത്വമുള്ളവനെ എത്തിക്കുന്നൊരു ദൈവകൃപയുണ്ട്. കുറിച്ചു വെക്ക്, വാക്തത്വം പ്രാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 കൊല്ലാൻ നിൽക്കുന്ന ശക്തി. 2 വായിക്കാം 24:22. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ചു. ഒരല്ലെന്ന് പറഞ്ഞു. 2 വലിയ പോരാട്ടമാണ് ഈ അവധി വെക്കുന്ന പോരാട്ടം. രാമൻ പറയുന്നു, ഞാനേ അമേരിക്കൻ വിസാക്ക് വേണ്ടി എംബസി ചെന്നപ്പോൾ എന്നോട് അമേരിക്കയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ
ഒരു വണ്ണമുള്ള ഒരു മദാമ ഉണ്ടാവും, അവരാർക്കും അടിക്കത്തില്ല, അവരിരിക്കുന്ന കൗണ്ടറിൽ പാർസൽ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കത്തില്ല, ആ പെണ്ണുമ്പുള്ളേനെ കാണുന്നിടത്തേ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് ഈ കൗണ്ടറിൽ മാറി നോക്കിയപ്പോൾ ഏഴാമത്തെ കൗണ്ടറിൽ ആരിരിക്കുന്നു, ഈ തടിച്ച് പെണ്ണുമ്പുള്ള ഇരിക്കുകയാണ്. ഒരു പ്രായമുണ്ട്, 50 60 വയസ്സുണ്ട്, ഭയങ്കര സൈസാണ്. അപ്പം ഞാൻ നാലാമത്തെ കൗണ്ടറിൽ ക്യൂ നിന്നു. അപ്പം എനിക്ക് മുമ്പേ തൊട്ട് ഒരാൾ കൂടി ഉണ്ട്, അയാളെ കഴിഞ്ഞ് ഞാനാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നൊരു സായിപ്പാണ്. ഓ രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ഇവനങ്ങ് എഴുന്നേറ്റ് പോയി ആ പെണ്ണുമ്പുള്ളി ഇവിടെ വന്നിരുന്നു. ഞാൻ അവിടെ കർത്താവ് ഈ ഗതി എന്നോട് വേണ്ട, ഞാനിതെല്ലാം കൊടുത്തിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോകണം, ഞാൻ പറഞ്ഞ അമേരിക്ക പോകണം. എന്തിനു പോകണം, മീറ്റിങ്ങിന്. അവിടെ എന്താ പരിപാടി, ഞാൻ അവിടെ കൺവെൻഷനാണ്, അവിടെ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ പ്രസംഗിക്കാൻ, ഇപ്പം എന്തിനു നിങ്ങളങ്ങോട്ട് പോകണം, വീട്ടിൽ പോകും എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട്. അപ്പോഴാ ശരിക്കും പത്രോസിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഓർത്തത്, കർത്താവ് തീയിറക്ക്, കർത്താവ് പറഞ്ഞില്ലേ ഗവർണർ തീയിറക്ക്, കർത്താവ് തീയിറക്ക്, ഈ പെണ്ണുമ്പുള്ളി അങ്ങനെ കരിച്ചു കളാം എന്നൊക്കെ പറയാൻ തോന്നിപ്പോയി. അപ്പോൾ നമ്മൾ പത്രോസൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊക്കെ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് പറഞ്ഞതാ അല്ലേ. ഓക്കെ, ഞാൻ നിരാശയോടെ അവിടുന്ന് പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ ഷിബു പുറത്ത് നിൽക്കുക. ഷിബു എന്നോട് ചോദിച്ചു അടിച്ചില്ലേ, അവൻ അടിച്ചില്ല, പോയപ്പോഴേ ഓർത്തത് അടിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം, പുറത്ത് നിന്നവൻ അതിനേരും വില്ല വില്ലൻ, അകത്ത് അതിനേക്കാൾ ശക്തി. എനിക്ക് തന്നില്ല, 3-4 വർഷം കഴിഞ്ഞു. സമയമായപ്പോ ദൈവം അടിച്ച് കയ്യിൽ തന്നു. ഞാൻ ഇനി പറഞ്ഞു മനസ്സിലാക്കട്ടെ, നമ്മുടെ മക്കൾ എന്തിനു ചെന്നാലും നാളെ വാ മറ്റന്നവ ശരിയായിട്ടില്ല, ശരിയാകുമ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ വാ എന്നൊക്കെ പറഞ്ഞ് അവധി വെച്ച് മാറ്റുന്നൊരു ദുരാത്മാവുണ്ട്. ഇന്നത് പൊട്ടും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇല്ല, നടക്കേണ്ട സമയത്ത്, നടക്കേണ്ട സമയത്ത്, അത് തലമുറയുടെ വിഷയമാകട്ടെ, അത് കുടുംബത്തിന്റെ വിഷയമാകട്ടെ, അത് പേപ്പർ സംബന്ധമായ വിഷയമാകട്ടെ, അവധി വെച്ച് അവധി വെച്ച് അവധി വെച്ച് ഇനി അത് മാറ്റാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയാ, ഇനി അവധി വെച്ച് മാറ്റത്തില്ല. ഓ ദൈവത്തെ, എന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ ഒരു പേപ്പറോ നിന്റെ ഒരു വിഷയോ ഇനി അവധി വെച്ച് മാറ്റുകയില്ല. ഇനി കാലക്കവധി പറഞ്ഞ്, കാലക്കണക്ക് പറഞ്ഞ് അത് മാറ്റാൻ എന്റെ തമ്പുരാൻ അനുവദിക്കത്തില്ല. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചിലതിന്റെ മേൽ ഇന്ന് സീൽ വധിച്ചേ പറ്റൂ, ചിലതിന്റെ മേൽ ഇന്ന് പേപ്പർ ഒപ്പുവെച്ചേ പറ്റൂ. ആരുടെയൊക്കെ ദൈവം പറയുന്നു, മാറ്റി വെച്ചിരിക്കുന്ന ചില പേപ്പറുകൾ ഇന്ന് മൂവ് ആകാൻ പോകുന്നു. മാറ്റി വെച്ചിരിക്കുന്ന ചില പേപ്പറുകൾ ഇന്ന് മൂവ് ആകാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്റെ ഒരു വഴിയും ദൈവജനത്തിന്റെ ഒരു യാത്രയും അവധി വെച്ച് മാറ്റരുത്. പക്ഷേ 25:20 ഫെലിക്സ് അടുത്തതാരാ, ഫെസ്തോസ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആദ്യം ഫെലിക്സ് എന്ത് ചെയ്തു, അവധി വെച്ചു. ഇനി ഫെസ്തോസിന്റെ വിഷയം എന്നാ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള വിഷയത്തിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ, എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ. മജിസ്ട്രേറ്റ്, ഇയാൾ ആരാ മജിസ്ട്രേറ്റ്? ആര്? ഫെസ്തോസ്. പൗലോസിന്റെ പേപ്പർ എന്നപ്പോ പുള്ളി പറയുക, എനിക്കിത് എങ്ങനെ വിധിക്കണമെന്ന്. പിന്നെ എന്തിനാണോ ഈ കോട്ടിട്ട് വിടിയിരിക്കുന്നത്? ഒരു പോരാട്ടമാ. നമ്മൾ ചെല്ലുമ്പോ ഇവര് വിധി മറന്നു പോകുന്നു. എന്റെ ചോദ്യം, ഫെസ്തോസേ, ഫെലിക്സ് അവധി വെച്ചു, ഫെസ്തോസ് വിധിക്കാൻ മറന്നുപോയി, ഉത്തരവാദിത്തം നിന്ന് മാറി അല്ലേ. ഇതൊരു വല്ലാത്ത പോരാട്ടമാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നും പറ മാറുന്നൊരു പോരാട്ടം ചില കുടുംബത്തും ഉണ്ട്. ഇന്ന് വൈകിട്ട് 2-3 വിരുന്നുകാർ വരും എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞു, അതിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. എന്ത് കൊടുക്കും? എന്തെങ്കിലും കൊടുക്കണം. അതായത് ചോദിച്ചു എന്ത് കൊടുക്കും? ഉള്ളത് കൊടുക്കും. അല്ല ഉള്ളതെന്താ? എന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടോ?
ഒരു ഉത്തരവാദിത്വം. നട്ടുച്ചയ്ക്ക് തുറന്ന വഴി പോയിട്ട് വഴി കണ്ട മൂന്നാല് പേരെയും കൊണ്ട് വിളിച്ചോണ്ട് വരും, ബാ ചോറ് കഴിക്കാം, ബാ ബാ, വേണ്ടോ ഞാൻ വീട്ടിൽ പോയി കഴിക്കാം, വന്ന് എടോ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ആര് പറഞ്ഞു അവിടെ ഇറച്ചിയുണ്ട്? എവിടെ? ഒരാഴ്ചക്ക് മുമ്പ് ഞായറാഴ്ച മേടിച്ച് ഇറച്ചിയുടെയാണ് കൈ പറയുന്നത്. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത കുറേ ഭർത്താക്കന്മാരുണ്ട്. വിളിച്ചു കൊണ്ടുവന്ന് കയറ്റി ഇരുത്തു, കയറ്റി ഇരുത്തിയിട്ട് ആമേ ആ മറിയാമേ ആ ചോരെടുത്തോട്ടോ, എന്നിട്ട് ഈ മെനകെട്ട മനുഷ്യൻ അടുക്കളയിലേക്ക് പോകത്തില്ല. അടുക്കള ചെന്നാലല്ലേ അവിടെ വല്ലതും ഉണ്ടോന്നറിയണ്ടേ, അല്ലേ? ഈ പുള്ളി അടുക്കളയിട്ട് പോകത്തില്ല. ഈ ആൾ അവിടെ കയറി ഇരുന്ന് പറയും, കൊണ്ടുവാ കൊണ്ടുവാ, എന്തില്ല, ഫെസ്തോസിന്റെ ആത്മാവാണ്, ഉത്തരവാദിത്വമില്ലായ്മ. എന്താ ഇങ്ങനത്തെ ഊതി കയറി വന്നേ? എവിടെയോ എന്തോ ചെയ്ഞ്ഞ് നാറുന്നുണ്ടല്ലോ. ആമേൻ. ഉത്തരവാദിത്വമില്ലായ്മ അങ്ങനെയല്ല. കുടുംബത്തിനകത്ത് എന്ത് വേണം? ഒരു ഉത്തരവാദിത്വമാണ്. ഫെലിക്സിനെ പോലെ അമേ, ഫെസ്തോസിനെ പോലെ ആകരുത്. ആമേൻ. എല്ലാം പുള്ളിക്കറിയാം, എല്ലാം അറിയാം, വിധിക്കേണ്ടതറിയാം, കാര്യങ്ങളറിയാം. പക്ഷെ ഫെസ്തോസ് കിടന്ന് ഉരുണ്ട് കളിക്കുക, ഇത് എങ്ങനെ വിധിക്കണമെന്ന് എനിക്കിപ്പോൾ ഒരു പിടിപാടില്ല. ഈ സാധാരണ ആളൊന്നുമല്ല, ഇയാൾ അവിടുത്തെ വിധി നിർണയം ചെയ്യേണ്ട ആളാ. പക്ഷെ പൗലോസിന്റെ വിഷയം വന്നപ്പോ പുള്ളിക്ക് എന്തില്ല? കൊച്ചിനെ കെട്ടിക്കണ്ടേ? ആ കെട്ടിക്കണം. എന്തെടുത്ത് കെട്ടിക്കും? എന്തെങ്കിലും എടുത്ത് കെട്ടിക്കും. ചില വീടുകളൊക്കെ നിലനിന്ന് പോകുന്ന സഹോദരിമാരുള്ളത് കൊണ്ടാണ് ഒരു സ്തോത്രം പറഞ്ഞേ. ചില വീടുകളിലെ അച്ചായന്മാരൊക്കെ ഈ കറി വെക്കുമ്പോൾ ഉപ്പിടുന്ന പോലെ ചുമ്മാ ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഒരു ഉത്തരവാദിത്വമില്ല. ഇനി ഞാൻ ഒത്തിരി പേരുടെ കാര്യം എനിക്കറിയാം, ഒത്തിരി പേരുടെ കാര്യം എനിക്കറിയാം. പെണ്ണുങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് രണ്ടാറ്റം എത്താൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ചില സഹോദരിമാരെ എനിക്കറിയാം, ഈ ചർച്ചിനകത്തറിയാം. ആമേൻ. ആദ്യം കിടന്ന് പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. ഇതൊന്നും അറിയാതെ സ്തോത്രം. ഹോട്ടലിൽ പോയി രണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ മണം കിട്ടാതിരിക്കാൻ പുല്ലോട്ട് തൂത്തണ്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനെ പുല്ലോട്ട് തൂക്കുന്നു? അല്ലെങ്കിൽ അവൾ മണം പിടിക്കുമെന്ന്. നിങ്ങളെപ്പോലെ പഞ്ചപാവത്തേങ്ങ. ആമേൻ. അങ്ങനെയൊക്കെ ഇഷ്ടം പറയണ്ട. ഒരു ഉത്തരവാദിത്വം പറ, ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ. അങ്ങനെയൊന്നുമല്ല, നല്ല ഉത്തരവാദിത്വം വേണം. സ്തോത്രം ചെയ്ത് മക്കൾക്ക് എല്ലാം എന്ത് വേണം? നല്ല ഉത്തരവാദിത്വം വേണം. വായിച്ചു നിർത്താം അവസാനം. ആമേൻ ആമേൻ. വായിച്ച 25:20. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് യെരൂശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാ ഈ പുള്ളി പഠിച്ചതെല്ലാം മറന്നുപോയി. ആര് വന്നപ്പോ? പൗലോസ് വന്നപ്പോ. വാഗ്ദത്തം കിട്ടിയവനെ തകർക്കാൻ മാത്രമല്ല, വാഗ്ദത്തം കിട്ടിയവന്റെ വിഷയം അവധി വെക്കാൻ മാത്രമല്ല, വാഗ്ദത്തം കിട്ടിയവൻ മുന്നിൽ വന്നപ്പോൾ ഉത്തരവാദിത്വ മനോഭാവമില്ലാതെ അന്നത്തെ ഫെസ്തോസ് അത് വിട്ട് മാറിയ ചരിത്രം നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാട് മുമ്പിൽ കൂടി പൗലോസിനെ കൊണ്ടുവന്നു. ആരാന്നറിയോ? അഗ്രിപ്പ രാജാവ്. അഗ്രിപ്പാവിന് മുമ്പിൽ ചെന്നപ്പോ അഗ്രിപ്പാവിന്റെ പരിപാടി എന്താണെന്നറിയോ? കളിയാക്കാൻ തുടങ്ങി. നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ വന്നതാണോ? പൗലോസ് പറഞ്ഞു, ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനം കളിയാക്കുന്ന ഒരു രാജാവ്. ഇതാർക്കാ കിട്ടിയത്? വാഗ്ദത്തമുള്ളവനെ. പക്ഷെ അവസാനത്തെ ഒരു ദൂതി ഞാൻ പറയട്ടെ, ഈ കളിയാക്കിയവരും നിന്ദിച്ചവരും അപമാനിച്ചവരും മുഴുവൻ പൗലോസിന്റെ മുമ്പിൽ കുമ്പിടേണ്ട ഗതികേട് വന്നു. കപ്പൽ ഉടഞ്ഞപ്പോൾ, കപ്പൽ തകർന്നപ്പോൾ, മെലീത്തയിൽ അഭയം പ്രാപിച്ചപ്പോൾ, ഈ ഒറ്റ പൗലോസിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ നിമിത്തമാണ് 246 പേര് ജീവനോടെ മടങ്ങി വന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവസാന ദൂത് പറഞ്ഞ നിർത്തുന്നു, നിന്നെ നിന്ദിച്ചവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ പഴിച്ചവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ വിധി എഴുതിയവരുടെ നടുവിൽ നീ ഒരു അനുഗ്രഹമായി മാറും. ഇവൻ ശരിയല്ലോ, ഇവൻ ശരിയല്ലോ, ഇവൻ ശരിയല്ലോ എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുമ്പോൾ ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ഒരാളെ
എടുത്തോണ്ട് ഞാൻ പറയുക, മാട്ടിനെ ഇന്ന് പകൽ ഈ ദൂത് ആഴമയ്യനോട് പറയുകയാണ്, നിന്നെ തള്ളി അവരുടെ നടുവിൽ, നിന്റെ ശരിയല്ലെന്ന് പറഞ്ഞ അവരുടെ നടുവിൽ നിന്റെ തല ദൈവം ഉയർത്തും മോനെ, നിന്റെ തല ദൈവം ഉയർത്തോ. ഒടുവിൽ പൗലോസ് അവർക്ക് രക്ഷകനായി മാറിയതുപോലെ, ഒടുവിൽ പൗലോസ് അവർക്ക് ജീവനായി മാറിയതുപോലെ, ആ പൗലോസ് ആണ് ആ മെലീത്ത ദ്വീപിൽ അവർ അഭയം പ്രാപിക്കാൻ കാരണമായത്. ആ മെലീത്ത ദ്വീപിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ കാരണമായത് ആ പൗലോസ് നിമിത്തമാണ്. നിന്ദിച്ചവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ നീ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസമുള്ളവ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കണ്ണുങ്ങളടക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പക്ഷമെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പ്രസംഗിച്ചു കൊള്ളാം. നിയോഗമുണ്ടെങ്കിൽ ഒരുപാട് വിഷയം നമ്മളിങ്ങനെ പഠിച്ചതും ചിന്തിച്ചതും നിർത്തിവെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നിയോഗമില്ലാതെ നമ്മൾ മാറിയിട്ടുണ്ട്. നിയോഗമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആമേൻ. നേരം വിളിക്കാൻ അവരാഗ്രഹിച്ചു. 14 ദിവസം 246 പേര് സൂര്യനെയും ചന്ദ്രനെയും കാണാതെ അലമുറയിട്ട് കരഞ്ഞു. പക്ഷേ വാക്തത്വമുള്ള പൗലോസ്, ദൈവകൃപയുള്ള പൗലോസ്, ദൈവഭക്തി മുറുകെ പിടിച്ച പൗലോസ് അവിടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, 14 ദിവസമായി നമ്മൾ ആഹാരം കഴിച്ചിട്ട് നിങ്ങളോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എന്താണ് ആ ദൂത്? ഞാൻ സേവിച്ച് നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസേ ഭയപ്പെടണ്ട, ഈ ഷിപ്പിനകത്തുള്ള ആർക്കും ഒരു ഹാനി വരികയില്ല, അവരെല്ലാം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നീയാണ് ഇനി അവരുടെ രക്ഷകൻ, നീയാണ് അവർക്ക് രക്ഷ കൊടുക്കാനുള്ളവൻ. ദൈവമക്കളെ, വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് മാത്രമല്ല, തല കുനിച്ചവരുടെ തല ഉയർത്തുന്നൊരു ദൈവം കൂടിയാണ്. നിന്റെ നിലവിളി കേൾക്കാത്തവനല്ല, നിന്നെ നിന്നക്ക് വിട്ടുകൊടുക്കുന്നവനല്ല, നിന്നെ അപമാനത്തിന് ഏൽപ്പിക്കുന്നവനല്ല. ഇന്ന് പകലത്തെ പ്രവചന ശബ്ദമാണ്, ഒരിക്കലും ഒരു ആളുടെ മുമ്പിലും അപമാനിക്കാൻ ദൈവം അനുവദിക്കയില്ല. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ആലയം വിട്ടവർ പോകുമ്പോൾ സന്തോഷത്തോടെ പോട്ടെ, സമാധാനത്തോടെ പോട്ടെ, ദൈവകൃപയോടെ പോട്ടെ. മഹത്വം അങ്ങേക്ക്, ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.